ഇന്ന് നമുക്ക് പുതിയൊരു കാര്യം പഠിക്കാം അല്ലേ, ഫോറീച്ച് ലൂപ്പ്. എന്താണ് ഫോറീച്ച് ലൂപ്പ് എന്ന് നമുക്ക് നോക്കാം. നമ്മളിനി പഠിക്കാൻ പോകുന്ന അറേ മെത്തേഡ്സ് ആണ്. നമ്മൾ മുമ്പ് ഫോർ ലൂപ്സിനെ പറ്റി പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ മറ്റ് ലൂപ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ പഴയ വീഡിയോയിൽ നിങ്ങൾക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിൽ കാണാം. ഓക്കെ, അപ്പോൾ അറയ്ക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ തന്നെയാണ്, ഒരു മെത്തേഡ് തന്നെയാണ് ഫോറീച്ച് ലൂപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഈ ഫോറീച്ച് ലൂപ്പ്, ഇതിനു മുമ്പ് നമ്മൾ ഫോറീച്ച് ലൂപ്പിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. എവിടെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്? നമ്മളെ ഹയർ ഓർഡർ ഫംഗ്ഷൻ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്, കോൾ ബാക്കും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെ നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു, അത് മറ്റൊരു ഫംഗ്ഷനെ ആർഗ്യുമെൻറ്റ്, അതായത് പാരാമീറ്ററായിട്ട് പാസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. നമ്മളതിനൊരു പേര്, ഒരു ഫംഗ്ഷന് നമ്മളൊരു പേരിട്ടത് കൊണ്ട് നമുക്കത് പിന്നീട് റീയൂസ് ചെയ്യാൻ പറ്റി, അതായത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റി. നമ്മൾ മറ്റൊരു ഫംഗ്ഷനെ പാരാമീറ്ററായിട്ട് പാസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു. ഇവിടെ നമ്മൾ ഫോറീച്ച് ലൂപ്പാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യമായിട്ട് അറേ, ഒരു അറേ നമുക്ക് ഉണ്ടാക്കാം. സോ അറേ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫോറീച്ച് ലൂപ്പ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നോക്കാം. ഇത് ആക്ച്വലി അറേയിലെ എല്ലാ എലമെൻസിനെയും ലൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഇത് ഉപയോഗിക്കുന്നത്. ഇത് അറയ്ക്ക് വേണ്ടി തന്നെയുള്ള സ്പെഷ്യൽ മെത്തേഡാണ്. ഓക്കെ, ലെറ്റ് നമുക്കൊരു അറേ ഉണ്ടാക്കാം. LIST ലിസ്റ്റ് അസൈൻ ഒരു അറേ. അറേക്കകത്ത് ഇപ്പോൾ എന്താ ഇപ്പോൾ കൊടുക്കേണ്ടത്? ഇപ്പോൾ HTML നമുക്ക് കൊടുക്കാം. HTML, അതുപോലെ തന്നെ നമുക്ക് പ്രോപ്പർട്ടി, അടുത്ത പ്രോപ്പർട്ടി എന്ത് കൊടുക്കണം? ടെയിൽ വിൻഡ്. ഓക്കെ, ടെയിൽ വിൻഡ് CSS. നെക്സ്റ്റ് നമുക്ക് നോഡ് കൊടുക്കാം. നോഡ് JS. ശേഷം നമുക്ക് എന്ത് കൊടുക്കണം? ശേഷം നമുക്ക് റിയാക്റ്റ് കൊടുക്കാം. ഓക്കെ, റിയാക്റ്റ് JS. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്തു. സോ നമുക്ക് ഫോറീച്ച് ലൂപ്പ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നോക്കാം. സാധാരണ രീതിയിൽ നിങ്ങൾ ഫോർ ലൂപ്പിലൊക്കെ ഉണ്ടോ, ഫോർ i=2 എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ അസൈൻ എന്ന് പറഞ്ഞാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം ഫോറീച്ച് ലൂപ്പ് ഉപയോഗിക്കണമെങ്കിൽ ആദ്യം ഫോറീച്ച് ആക്ച്വലി ഒരു ഫംഗ്ഷനാണ്, ഒരു മെത്തേഡാണ്. ഓക്കെ, ഈ ഫോറീച്ച് ലൂപ്പ് ഉപയോഗിക്കണം, നമ്മൾ ആദ്യം അറ വിളിക്കണം. സോ നമ്മൾ, ഞാനിവിടെ ഈ അറ വിളിക്കുവാണ്, ലിസ്റ്റ് ഡോട്ട്. ഈ ഡോട്ട് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഫോറീച്ച് ലൂപ്പ് ഉപയോഗിക്കുന്നത്. സോ ഫോറീച്ച് ലൂപ്പിൻ്റെ അകത്ത് നമ്മൾ ഒരു ഫംഗ്ഷൻ എഴുതും. ഒരു ഫംഗ്ഷൻ നമ്മളിവിടെ എഴുതാൻ പോവുക. അതായത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഹയർ ഓർഡർ ഫംഗ്ഷൻ്റെ അകത്ത് ഏ ഫംഗ്ഷൻ, ഇതൊരു ഫംഗ്ഷനാണ്, ടേക്സ് അനദർ ഫംഗ്ഷൻ, മറ്റൊരു ഫംഗ്ഷനെ പാരാമീറ്ററായിട്ട് ഒരു ഫംഗ്ഷൻ എടുക്കുന്നു. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ മറ്റൊരു ഫംഗ്ഷൻ കൊടുക്കുവാണ്, അതിന് നമ്മൾ പേര് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരു അനോണമസ് ഫംഗ്ഷൻ ആയിരിക്കും. അതായത് നമ്മളത് ഇതിൻ്റെ ഉള്ളിൽ മാത്രമായിരിക്കും യൂസ് ചെയ്യുള്ളൂ, പുറത്ത് യൂസ് ചെയ്യുന്നില്ല, നമ്മളതിന് പേര് കൊടുക്കുന്നില്ല. അതുകൊണ്ട് അത് അനോണമസ് ആയിരിക്കും. ഓക്കെ, അനോണമസ് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. ഓക്കെ, അപ്പം നമുക്ക് ഫംഗ്ഷൻ, ജസ്റ്റ് ഫംഗ്ഷൻ കീവേഡ് എഴുതാം. സോ ഫംഗ്ഷൻ കീവേഡ് എഴുതി ഇതിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ നമ്മൾ ഒരു എന്താ പറയുക, ഇവിടെ നമ്മൾ കൺസോൾ ഡോട്ട് ലോഗിൻ്റെ അകത്ത് നമുക്ക് ഈ അറയൊന്ന് എന്താ പറയുക പ്രിൻ്റ് ചെയ്ത് കാണാം. സോ കൺസോൾ ഡോട്ട് ലോഗ് നമ്മൾ കൊടുത്തു. നമ്മൾ കൊടുത്തിട്ട് നമുക്ക്, നമ്മളപ്പോൾ ഇവിടെ എന്തായിരിക്കും ആക്ച്വലി കൊടുക്കുന്നത്, ഇവിടെ എന്തായിരിക്കും കൊടുക്കുന്നത്? ഞാൻ ജസ്റ്റ് ഇവിടെ നമുക്ക്, ഇവിടെ നമ്മൾക്കൊരു എന്താ ഇപ്പോൾ കൊടുക്കേണ്ടത്, എന്തെങ്കിലും ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം പാസ് ചെയ്യുക കേട്ടോ. ഇഷ്ടമുള്ളത് ഇത് എനിയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ പേര് ഇവിടെ കൊടുത്താലും ഒരു കുഴപ്പമില്ല. സോ നമുക്കിവിടെ ഇപ്പോൾ എന്താ ഇപ്പോൾ പറയുക, ലിസ്റ്റ് അല്ലേ, ഞാൻ LI എന്ന് കൊടുത്തു. LI ഞാൻ ഇവിടെയും LI എന്ന് കൊടുത്തു. ഓക്കെ, കൺസോൾ ലോഗ്, എന്നിട്ട് ഞാനിത് സേവ് ചെയ്തു. ഇതൊരു, ഇതിപ്പോൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഓരോ തവണയും ഫോർ ഈച്ച് ആയതുകൊണ്ട് ഇത് ഓരോ, ഇത് ഫസ്റ്റ് ഇതിനെ എടുക്കും, ഇത് റണ്ണാകും, ഇത് പ്രിൻറ്റ് ചെയ്യും, ദെൻ ഇത് 1x1 പ്രിൻ്റ് ചെയ്യുന്നത്. ഇത് പ്രിൻ്റ് ചെയ്യും, പിന്നെ ഇത് പ്രിൻ്റ് ചെയ്യും, ഇത് പ്രിൻ്റ് ചെയ്യും, ഓരോ തവണയും ഇവിടെ ഇത് എടുത്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കാം. ഞാനിവിടെ റൈറ്റ് ക്ലിക്ക് അടിച്ച് ഓപ്പൺ വിത്ത് ലൈവ് സെർവറിൽ വന്നു. ഓക്കെ, ഇവിടെ റൈറ്റ് ക്ലിക്ക് അടിച്ച് ഇൻസ്പെക്റ്റിൽ വന്നു, കൺസോളിൽ വന്നു. ഓക്കെ, കണ്ടോ ഓരോന്ന് പ്രിൻ്റ് ആയേക്കണം, നിങ്ങൾ ശ്രദ്ധിച്ചേക്കുന്ന നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ഞാൻ കൺസോളിച്ച് വലുതാക്കാം. കണ്ടോ ഓരോന്നായിട്ട് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് HTML. എന്നിട്ട് HTML പ്രിൻ്റ് ചെയ്തതിന് ശേഷം ഇവിടെ വന്നു ടെയിൽവിൻഡ് CSS, നോഡ് JS, റിയാക്ട് JS. സോ ഓരോന്നായിട്ട് എനിക്കിതിവിടെ പ്രിൻ്റായി. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഇത്രയേ ഉള്ളൂ ഫോർ ഈച്ച് ലൂപ്പ്. ഇത് ബേസിക്കലി ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്
അറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലൂപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, ഒരു ഇതൊരു മെത്തേഡാണ് ആക്ച്വലി, ഇതൊരു ഫംഗ്ഷനാണ് വേണേൽ പറയാം. ഓക്കെ, നമുക്ക് ഇവിടെ ഈ സംഭവം, ഈ ഫോർ ഈച്ചിൻ്റെ ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം, ഇവിടെ നമുക്ക് ഇതിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ അറിയണമെങ്കിൽ നമ്മളിവിടെ ജസ്റ്റ് ഇൻഡെക്സ് എന്ന് കൊടുത്തു. ഓക്കെ, ഇൻഡെക്സ് പൊസിഷൻ നമുക്കത് ഇവിടെ ഒന്ന് കാണാൻ പറ്റും. സോ ഞാനിവിടെ ഇൻഡെക്സ് പൊസിഷൻ ഇവിടെ നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് കാണാൻ സാധിക്കും. കണ്ടോ, ഇൻഡെക്സ് പൊസിഷൻ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. അതായത് അറയിൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം പൊസിഷൻ എടുക്കുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സീറോത്ത് തൊട്ടായിരിക്കും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെല്ലാം പൊസിഷൻ എടുക്കുന്നത്. സോ 1, 2, 3 ഇൻഡെക്സ് പൊസിഷൻ എടുത്തിട്ടുണ്ട്. 0, 1, 2, 3 ആക്ച്വലി ലെങ്ത് 4 ആണ്, പക്ഷേ 3 ആണ് നമ്മുടെ ഇത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു കാര്യം കൂടി നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. അത് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. നമുക്കിവിടെ മറ്റൊരു കാര്യം കൂടി ഇവിടെ എന്താ പറയുക, നമുക്ക് ഇതിൻ്റെ രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇത് ഓരോന്നായിട്ട് ഇതിൻ്റെ അകത്തെ അറയ്ക്കാത്ത ഓരോ പ്രോപ്പർട്ടിയും പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇൻഡെക്സ് പൊസിഷനും നമ്മൾ ഒരേ സമയം പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ എന്താ എനിക്കിപ്പോൾ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്ക് ജസ്റ്റ് ഒന്ന് വേറെ ഒരു കാര്യം നമുക്കൊന്ന് നോക്കി നോക്കാം. എന്താ, ഇത് ജസ്റ്റ് എക്സ്പെരിമെൻ്റ് ആണ്, ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ ശരിക്കും. പക്ഷേ എക്സ്പെരിമെൻ്റ് ഒന്ന് കാണിച്ചു തരണമല്ലോ എന്തൊക്കെ പറഞ്ഞാലും. നിങ്ങളെ ഞാനിവിടെ ലിസ്റ്റ് തന്നെ ഒന്ന് കൊടുക്കുവാണ്. ഓക്കെ, ലിസ്റ്റ് തന്നെ കൊടുക്കുവാണ്, സേവ് കൊടുത്തു. ഇവിടെ ഒന്ന് കണ്ടോ, ആ ലിസ്റ്റ് ഓരോ തവണയും പ്രിൻ്റ് ആയിക്കുക മൊത്തത്തിൽ. ആ ലിസ്റ്റ് 1, 2, 3, 4 തവണ ആ ലിസ്റ്റ് പ്രിൻ്റ് ആയി ഇൻഡെക്സ് പൊസിഷൻ വെച്ച്. 0, 1, 2, 3 അതായത് 1, 2, 3, 4 തവണ അത് പ്രിൻ്റ് ആയിക്കുവാണ് അതിൻ്റെ അകത്തെ മുഴുവൻ വാല്യൂസും. അത് ലിസ്റ്റ് കൊടുത്തപ്പോൾ ഇതാണ് ലിസ്റ്റ്, ഈ ലിസ്റ്റ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് ഇത് 1 by 1 ആയിട്ട് ഓരോ പ്രോപ്പർട്ടിയും ഇതിലേക്ക് എടുത്തിട്ട് 1 by 1 ആയിട്ട് പ്രിൻ്റ് ചെയ്യാൻ നമ്മളിവിടെ നമ്മൾക്ക് ഒരു എന്തെങ്കിലും വാല്യൂ, ഞാനിവിടെ ജസ്റ്റ് ഇത് നമ്മൾ റീയൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാട്ടോ ഈ ഫംഗ്ഷനിന് മാത്രം കീവേഡ് എഴുതിയിരിക്കുന്നത്. സാധാരണ ഫംഗ്ഷൻ എഴുതുമ്പോൾ ഇവിടെ ഒരു നെയിമെന്ന്, ഇതിനൊരു നെയിം ഉണ്ടാവും, പക്ഷെ അതിവിടെ ഇല്ല, കാരണം ഇത് റീയൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇതിൻ്റെ അകത്ത് മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നുള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്താ പറ്റിയ ഇവിടെ, ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇവിടെ വേണമെങ്കിൽ ഞാൻ ഇവിടെ വീട്ട് കാണിച്ചു തരാം നിങ്ങളെ, ഇവിടെ വീട്ട് കാണിച്ചു തരാം. ഇവിടെ വന്നു, കണ്ടോ അത് പ്രിൻ്റ് ആവും. ഇവിടെ നിങ്ങൾ എന്തിട്ടാലും പ്രിൻ്റ് ആവും. ഇവിടെ കോമ ഇട്ടിട്ട് ഐ ഇട്ടു, ഇവിടെ കോമ ഇട്ടിട്ട് ഐ ഇട്ട് സേവ് അടിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. Thank you.